വെൽക്കം ടു സൺറൈസ് ഡിസൈനേഴ്സ്. ഇന്നേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് വുള്ളൻ ത്രെഡ് വെച്ചിട്ട് ചെറിയതായിട്ട് ഒരു പേഡ്. വീട്ടിൽ കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതുപോലെയാണ്, സിമ്പിളായിട്ട് ചെയ്യാം. ഇതിന് ആവശ്യമായത് 3 കളേഴ്സിലുള്ള വുള്ളൻ ത്രെഡ്. ഈ ത്രെഡ് ചുറ്റാനായിട്ട് ഒരു 10 ഇഞ്ച് സൈസിലുള്ള കാർഡ്ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല, ഒരു 10 ഇഞ്ചസ് ലെങ്ത്തിലുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തോളൂ. ഇപ്പോൾ ഈ ത്രെഡ് ഇതിൽ കുറച്ച് ലൂസായിട്ട് ചുറ്റിയെടുക്കണം. കുറച്ച് നിറയെ ലെയേഴ്സ് വേണം. ഇപ്പോൾ ഞാൻ ഇതിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാർഡ്ബോർഡിൽ നിന്ന് ഈ ത്രെഡ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഒരു ചെറിയ ബിറ്റ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ ഈ രണ്ട് കളേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ 3 കളേഴ്സും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ നമ്മൾ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടതിൻ്റെ മേലെ ഈ കളർ വെച്ചിട്ട് ഇത് ഓപ്പോസിറ്റ് വെച്ച് നല്ലപോലെ നല്ല വയ്ക്കുക. അതിനുശേഷം ഈ ഓറഞ്ച് കളറിൽ ഇവിടെ ഒരു നോട്ട്. ഇപ്പോൾ ഈ ഗ്രീൻ പോർഷൻ കുറച്ച് ഇതൊന്ന് ടേൺ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ബ്ലൂ കളറ് ഈ പൊസിഷനിൽ ഇവിടെ വയ്ക്കണം. അതിനുശേഷം ഒരു ചെറിയ പേപ്പറിൻ്റെ കഷ്ണം ചുരുട്ടി ഇന്ന് താഴെ വെച്ചതിന് ശേഷം ഫസ്റ്റ് ഈ ഗ്രീൻ കളർ വെച്ച് ക്ലോസ് ചെയ്യുക. ശേഷം ഈ പേപ്പറിൻ്റെ എൻഡ് വശത്ത് വെച്ച് ഒരു നോട്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ അവസാനം കട്ട് ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ ഈ ഫോൾഡിംഗ് ആയിട്ടുള്ള ത്രെഡ്സ് എല്ലാം കട്ട് ചെയ്ത് വിടാം. ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനത്തെ ഐബോൾസ് കിട്ടുവാണെങ്കിൽ അത് വെക്കാം. ഇത് കമ്മ് വെച്ച് ഒട്ടിക്കണം. ബേഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ചുമ്മാ ഞാനൊരു ബാങ്കിളിൽ അതിനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ബേഡ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.